ഒരാള് പറഞ്ഞത് ഫുട്ബോൾ വെച്ചോണ്ടിരിക്കുന്ന ഫുട്ബോൾ വെച്ചോണ്ടിരിക്കുന്ന സമയത്ത് ചെറുക്കന് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാനല്ല അടിച്ചത്, വേറെ ആരാ അടിച്ചത്? എന്നിട്ട് അവർ രണ്ടുപേരും അടിച്ച് ഞാനും അടിച്ചതെന്നു. പിന്നെ ഒളിച്ചെടുത്തിട്ട് എന്നിട്ട് മരത്തിന്റെ അടിയിൽ വെച്ച് നിന്ന് എന്നിട്ട് അടിച്ചു. എന്താ കൊണ്ടാ അടിച്ചത്? വലിയ കമ്പ്. കമ്പ്? എങ്ങനെ, മോൻ ആരെങ്കിലും പിടിച്ചു വെച്ച് അടിച്ചതാണോ അതോ അടിച്ചപ്പോ മോൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ട് അടിച്ചത്? തോളി പിടിച്ചു വെച്ച്. പിടിച്ചു വെച്ച കുട്ടികൾ അറിയാമോ? കുട്ടികളിൽ നിന്ന് പേര് അറിഞ്ഞുകൊണ്ട് ഡിവിഷന് അത്രയേറ്റുള്ളൂ. ഏത് ക്ലാസ്സിലുള്ള പിള്ളേരാ? സിസ്റ്ററും പിന്നെ സെവന്തിലുള്ള. സെവന്തിലുള്ള പിള്ളേർ. ഈ അടിച്ച ടീച്ചറിനോട് വിവരം പറഞ്ഞില്ലായിരുന്നോ മോൻ ഇങ്ങനെ അടിച്ചെന്ന്? അവരറിഞ്ഞ് പറഞ്ഞാ വെറുതെ വീട്ടിൽ അല്ലെങ്കിൽ ആസിഡ് ഒഴിച്ചു ഒഴിച്ചു തരുമോ എന്നൊക്കെ പറഞ്ഞ പിള്ളേര്. ഈ ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെച്ച് ഈ പിള്ളേരെ അടിച്ചു ആരെങ്കിലും? എന്ത് പറഞ്ഞു ഈ പിള്ളേരെ അടിക്കാനുള്ള കാരണം ഒന്നുകൂടെ ഒന്ന് പറയാമോ? എന്തിനായിരുന്നു ഈ പിള്ളേരെ അടിച്ചത് മോനെ? വെറുതെ ഒന്നും ചെയ്യാതെ. ഒന്നും ചെയ്യാതെ. ഈ ഫുട്ബോൾ ഗ്രൗണ്ടിൽ എന്താ സംഭവിച്ചത്? മോൻ അതിലെ ഓടിപ്പോയോ? പി ടി നടക്കുമ്പോ ഇവരെ മുമ്പിൽ കൂടെ ഓടിപ്പോയേനോ? ഫാദർ സിൽവി ആന്റണി കണ്ട് സംസാരിച്ചിരുന്നു. പി ടി അജീഷ് സാറിനെ വിളിച്ച് സംസാരിച്ചിരുന്നു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ഞാൻ അവിടെ ചെന്ന് എല്ലാവരും കണ്ട് പറഞ്ഞിട്ടുണ്ട്, കാര്യം പറഞ്ഞിട്ടുണ്ട്. അവര് കാര്യം പറഞ്ഞപ്പോ അവര് പറഞ്ഞത് ചൊവ്വാഴ്ച നോക്കാമെന്നാ, സി സി ടി വി ചൊവ്വാഴ്ച നോക്കിയിട്ട് നടപടി എന്താന്നുള്ളത് അപ്പോൾ ചെയ്യാന്നാ പറഞ്ഞിരിക്കുന്നത്. സാറ നടപടി ഉണ്ടായില്ല? ഒന്നും ഉണ്ടായില്ല. ഹോസ്പിറ്റലിൽ കാണിച്ചോ? ഇന്നലെ ഡിസ്ട്രിക്റ്റിൽ കിടക്ക ഉറങ്ങാൻ പറ്റിയില്ല അവന്. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് ആണ് റിപ്പോർട്ട് ചെയ്തത്, സി ഡബ്ല്യു സിയിലും പോലീസിലും. ആസിഡ് ഒഴിക്കുന്നൊക്കെ പിള്ളേർ പറയുമ്പോ അതൊരു അത് വളരെ ഭയം തോന്നുന്നു. സ്കൂളിലേക്ക് അയക്കാനൊരു സാഹചര്യം പേടിയുണ്ടാവുന്നു. പേടിയുണ്ടാവുന്നു. അവന് ഒറ്റയ്ക്ക് വിടാൻ പറ്റൂല. പോലീസ് എന്താ പറയുന്നത്? പോലീസ് നടപടി പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നീട് എന്താന്നുള്ള അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്.